വണക്കമാസാചരണം ഒൻപതാം ദിവസം എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ സ്നേഹത്തിനും സംരക്ഷണത്തിനുമായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു. ഒൻപതാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പസ്തോലന്മാരെ യേശു അയക്കുന്നു, ഹെറോദേസിൻ്റെ ഉത്കണ്ഠ, അപ്പം വർദ്ധിപ്പിക്കുന്നു, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാമത്തെ പ്രവചനം, യേശു രൂപാന്തരപ്പെടുന്നു, പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു, പീഡാനുഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം, ആരാണ് വലിയവൻ, നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്, സമരിയാക്കാരുടെ തിരസ്കാരം, ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ 62 വചനങ്ങളുള്ള വലിയൊരു അധ്യായമാണ് വിശുദ്ധ ലൂക്ക 9 അധ്യായം. ഈശോ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ശിഷ്യന്മാരെ അവൻ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്. ഒന്ന്, അവരെ അവൻ വിളിച്ചു. രണ്ട്, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. മൂന്ന്, രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അനുഗ്രഹം കൊടുത്തു. നാല്, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള അനുഗ്രഹവും കൊടുത്തു. അതിനായി അവരെ ഈശോ അയക്കുന്നു. ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങൾ, അവർ ചുറ്റി സഞ്ചരിച്ചു, സുവിശേഷം പറഞ്ഞു, സൗഖ്യം നൽകി. ഈ ശിഷ്യന്മാരുടെ സാന്നിധ്യം, ശിഷ്യന്മാരുടെ വാക്കുകൾ എന്നിവ വചനത്തിൻ്റെ സാന്നിധ്യവും വചനത്തിൻ്റെ ശബ്ദവുമാണ്. അത് സൗഖ്യത്തിലേക്ക് നയിക്കുന്നതാണ്. ഈശോയുടെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ ഹെറോദേസ് എന്ന രാജാവ് എല്ലാവരെയും വധിക്കുന്നവൻ, അധികാരമുള്ളവൻ പോലും അസ്വസ്ഥനായി. ദൈവസാന്നിധ്യം, ദൈവശക്തിയും ദൈവവചനവും യഥാർത്ഥത്തിൽ അനുഭവിച്ചാൽ നമ്മുടെ ജീവിതങ്ങളും അസ്വസ്ഥമാകും. ഈ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് ഉള്ള അസ്വസ്ഥതകളാണ്, അവയെ പരിഹരിക്കാൻ വേണ്ടിയുള്ള അസ്വസ്ഥതയാണ്. ഇവിടെ ഹെറോദേസ് താൻ ശിരച്ഛേദം ചെയ്ത സ്നാപകനെ ഓർക്കുന്നത് പോലെ. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ ഈശോയുടെ അരികെ തിരിച്ചു വന്നിട്ട് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അപ്പോഴാണ് ഈശോ ബത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെയും കൂട്ടി പോകുന്നത്. ഈശോ അവിടെ വന്നു എന്നറിഞ്ഞ് ജനങ്ങളെല്ലാം അവിടെ വന്നു. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, അവർക്ക് സൗഖ്യവും നൽകി. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ സൗഖ്യം നൽകും, സമാധാനം നൽകും. കാരണം നമ്മുടെ ജീവിതത്തിൽ പാപസാധ്യതകളും പാപവീഴ്ചകളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റിക്കളയും. കാരണം നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുകയാണ്. പകല് തിരളായപ്പോൾ ശിഷ്യന്മാർ വന്ന് ഒരു സങ്കടം പറഞ്ഞു, ഈ ആളുകളെ എല്ലാം പെട്ടെന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മൾ ആഹാരം കൊടുക്കേണ്ടി വരും. മനുഷ്യർ വിശന്നിരിക്കുമ്പോൾ, മനുഷ്യർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, ഇല്ലായ്മയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ, നിസ്സഹായതയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈശോ വളരെ ശക്തമായി പഠിപ്പിക്കുന്ന രംഗമാണ് ഇത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർക്കെല്ലാവർക്കും ഭക്ഷണം നൽകണം, അവരെ കൃത്യമായി ക്രമമായി ഇരുത്തണം. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴാണ് ഈശോ അപ്പം എടുത്ത് മത്സ്യവുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ആശീർവദിച്ചു. സ്വർഗത്തെ നോക്കിയായിരിക്കണം ഓരോ ആശീർവാദവും. പിന്നെ അവനത് മുറിച്ചു, വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. അവരെയും നല്ല വിശ്വാസമാണ് ഈശോയ്ക്ക്. എല്ലാവർക്കും ഉണ്ടായ അനുഭവം അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്നതാണ്. ആ തൃപ്തിയുടെ ഒരു വടി കൂടി കടന്നൊരനുഭവം ഉണ്ട്. അവർ മിച്ചമുള്ളതെല്ലാം കൂടെ 12 കുട്ട നിറയെ ശേഖരിക്കുന്നു. ദൈവത്തോട് കൂടെ നിന്നാൽ ഇല്ലായ്മ അത് ഉള്ളായ്മയായി മാറും എന്ന് മാത്രമല്ല, മിച്ചവും ഉണ്ടാകും. അതാണ് ഉറപ്പ്. ഈശോ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് എല്ലാ ശിഷ്യന്മാർക്കും ഉത്തരവുണ്ട്. പക്ഷെ ഞാൻ നിനക്കാരാണ് എന്ന ചോദ്യത്തിന് ഒരാൾക്കേ ഉത്തരവുള്ളൂ, പത്രോസിന്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇതാ ഇന്നും ഈ ചോദ്യം നമ്മുടെ നെഞ്ചിൽ മുഴങ്ങട്ടെ, നിനക്ക് ക്രിസ്തു ആരാണ്? അടുത്തത് പീഡാനുഭവവും ഉത്ഥാനത്തെയും സംബന്ധിച്ച ഒന്നാം പ്രവചനമാണ്. ഈ ഒന്നാം പ്രവചനത്തിൽ അതിശക്തമായ ലോകത്തിന് ധാരാളം ആളുകളെ മാനസാന്തരത്തിലേക്കും ദൈവീകതയിലേക്കും നയിച്ച വചനങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒന്ന്,
എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജ് ജനദിനം തന്റെ കുരിശം എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 9:23 സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സുജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം. 3 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? 4 ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും സ്വർഗത്തിൽ ലജ്ജിക്കും. യേശുവിൻ്റെ രൂപാന്തരീകരണം. താബോർ മലയിൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് ഈശോ കയറി പോവുകയാണ്. അവിടെ വച്ച് മോശയും എലിയായും അവനോട് സംസാരിക്കുന്നത് അവർ കണ്ടു. പ്രാർത്ഥനയിൽ ഈശോയ്ക്കുണ്ടായ മാറ്റമൊന്ന്, അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പത്രോസും കൂട്ടരും നല്ല ഉറക്കച്ചടവുണ്ടായിട്ടും അവർ ഉറങ്ങുന്നില്ല, ഉണർന്നിരുന്നു. അവർ ഉണർന്നിരുന്നപ്പോഴാണ് അവൻ്റെ മഹത്വം ദർശിക്കാൻ സാധിച്ചത്. പത്രോസ ഉടനെ വളരെ പെട്ടെന്ന് ചോദിക്കുകയാണ്, നമുക്ക് 3 പണിയാം, ഒന്ന് നിനക്കൊന്ന്, മോശയ്ക്കൊന്ന്, എലിയായിക്ക്. അവൻ എന്താ പറഞ്ഞതെന്ന് അവന് പോലും അറിയത്തില്ലായിരുന്നു എന്നാണ് വചനം കുറിച്ചു വയ്ക്കുന്നത്. പിന്നീട് മേഘം വന്ന് അവരെ ആവരണം ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ സ്വരം അവർ കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുക. ഈ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രമാണ് കാണപ്പെട്ടത്. ശിഷ്യന്മാർ ഒന്നും മിണ്ടാതെ നിന്നുപോയി. പിശാച് ബാധിച്ച ബാലനെ ഈശോ സുഖപ്പെടുത്തുന്നു. ജനക്കൂട്ടം ഈശോയുടെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോനെ രക്ഷിക്കണം, ഞാൻ അപേക്ഷിക്കാം. അതിന് കാരണങ്ങളും അദ്ദേഹം നിർത്തി. അവൻ എൻ്റെ ഏകമകനാണ്, അവനെ അശുദ്ധാത്മാവ് പിടികൂടിയിരിക്കുന്നു, അവൻ ഭയങ്കര നിലവിളിയും ആണ്, അവൻ നുരയും പതയും പുറപ്പെടുന്നു, അവനെ ഞെരുക്കി പീഡിപ്പിക്കുന്നു, അവനെ പീഡിപ്പിക്കുന്നു, അവനെ പരിക്കേൽപ്പിക്കുന്നു. ഈ പിശാച് അവനെ വിട്ടുപോകുന്നില്ല. അത്രയ്ക്കും രൂക്ഷമായ ഒരു സങ്കടത്തിലാണ്. ഇന്നും പല മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. കൗമാരക്കാരെയും ബാലികാബാല്യത്തിലായിരിക്കുന്നവരെയും യുവാക്കളെയും ഒക്കെ ചില തിന്മയുടെ ശക്തികൾ ഇപ്രകാരം പിടിമുറുക്കിയിട്ടുണ്ട്. ഇവിടെ എന്ത് ആണ് സംഭവിക്കുന്നത്? ഈശോ അശുദ്ധാത്മാവിനെ ശാസിച്ച് കുട്ടിയെ സുഖപ്പെടുത്തി. കുട്ടിയെ ശാസിച്ച് അശുദ്ധാത്മാവിനെ അല്ല, അശുദ്ധാത്മാവിനെ ശാസിച്ച് കുട്ടിയെ സുഖപ്പെടുത്തി, പിതാവിനെ ഏൽപ്പിച്ചു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ പിടിമുറക്കുന്ന അശുദ്ധാത്മാക്കൾക്കെതിരെ നിലകൊള്ളണം, തിന്മയുടെ ശക്തിക്കെതിരെ നിലകൊള്ളണം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2 പ്രവചനത്തിൽ ഈശോ വ്യക്തമാക്കി പറയുന്നത് കുരിശിൻ്റെ പൂർത്തീകരണമാണ്. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അത്. ആരാണ് വലിയവൻ? അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് ഈശോ ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി പറഞ്ഞു, എൻ്റെ നാമത്തിലൊരുവിനെ, ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഈ ചെറിയവരെ സ്വീകരിക്കാൻ നമുക്ക് ആകണം. അവിടെയാണ് നമ്മുടെ വലിപ്പം വർദ്ധിക്കുന്നത്. സമരിയാക്കാർ ഈശോയെ സ്വീകരിക്കാത്തതിൻ്റെ കാരണം അവൻ ജെറുസലേമിലേക്ക് പോകുന്നതുകൊണ്ടും അവൻ യഹൂദനായതുകൊണ്ടും യഹൂദന്മാരോട് സമരിയാക്കാർ വെച്ച ശത്രുത പുലർത്തിയിരുന്നതുകൊണ്ടുമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഘട്ടത്തിലാണ് അവരെ നശിപ്പിക്കട്ടെ എന്ന് യാക്കോബും യോഹന്നാനും ഈശോയോട് ചോദിക്കുന്നത്. ദൈവം തിരിഞ്ഞ് അവരെ ശാസിച്ചു. നമുക്കെതിരെ നിൽക്കുന്നവരെ ഒന്നും നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടതില്ല. ദൈവം എല്ലാം കാത്തുകൊള്ളും. ആ പരിപാലനയിൽ നമ്മൾ ആശ്രയിക്കണം. എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞവനോട് ഈശോ പറഞ്ഞു, എവിടെ പോകാനാ? കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഒന്നുമില്ലാത്തവനാണ് മനുഷ്യപുത്രൻ എന്ന്. പിന്നീട് ഈശോ അനുഗമിക്കാൻ ആവശ്യപ്പെടുന്ന 3 പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. 1 പറഞ്ഞു, എനിക്കെൻ്റെ മരിച്ചുപോയ അപ്പനെ സംസ്കരിക്കണം. 2 പറഞ്ഞു, എനിക്ക് വീട്ടുകാരോട് വിട വാങ്ങണം. സ്നേഹമുള്ളവരെ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് അർഹരല്ല എന്ന് വചനം
ആഴത്തിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകാം. മറ്റെല്ലാത്തിനെയും മറ്റെല്ലാവരെയും കാൾ ക്രിസ്തു ആകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡവും മാർഗവും. ആമേൻ.